Hi friends, welcome to Sheeba's Recipes. In the Namaka, Sadhya special itula, Puli Inji elengile, Injipuli undakanada, Engananoka. Pidinivendi jani is nutemba the gram, inji at the tunda, the chorande carinata, nalla at a carivi, podi at a harinatakana. Pinanjani, edivatanji gram, puli at the tunda, and to value lemon size pulivana, other remove the cup of vella tilla. കുതിരാനിടണം വെള്ളം എടുക്കുമ്പോൾ നല്ല നട്ട തിളപ്പിച്ച വെള്ളം വേണം ഇതിനകത്തോട്ട് ഒഴിക്കാൻ ചൂട് കുറച്ചൊന്ന് ആറ് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി ഇത് ചെറിയ ചൂടോടുകൂടി അങ്ങനെയാണെങ്കിൽ ആ പുളി പെട്ടെന്ന് കുതിർന്നും കിട്ടും ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പിലാണ് ഞാൻ ഒരു കപ്പ് എടുത്തേക്കുന്നത് അങ്ങനെ 3 കപ്പ് പിന്നെ 5 പച്ചമുളക് വട്ടത്തിലൊന്ന് അരിഞ്ഞ് വെക്കണം കുറച്ച് ശർക്കര വേണം അത് ഞാൻ ചേർക്കാൻ നേരത്തെ പറയാം എത്ര വേണമെന്ന് അതുപോലെ കുറച്ച് കറിവേപ്പില വേണം ഇപ്പോൾ ഇഞ്ചി ഞാനിവിടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഒരു പീസ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ അരിഞ്ഞെന്ന് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇത് സൈഡ് ഡോർ ഇങ്ങനെ കട്ട് ചെയ്യണം കനം കുറച്ച് എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി ഞാൻ നേരത്തെ ഒരു ഇഞ്ചിക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിൽ ഇതുപോലെ പൊടിയായിട്ട് അരിയുമല്ല വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുന്ന ഒരു രീതിയാണ് അത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ ഇഞ്ചിക്കറി എന്നും പറഞ്ഞ് ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ട് സദ്യക്കൊക്കെ വിളമ്പുന്ന ഇഞ്ചിക്കറി ഇതുപോലെ പൊടിയായിട്ടങ്ങ് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇതുപോലുള്ള ചെറിയ പീസാണെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ അരിയുന്നതിന് പകരം ഈ സൈഡ് ഭാഗം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്താൽ മതി ഉണ്ടോ നീളത്തിൽ എന്നിട്ട് അരിയുവാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി പൊടികളൊക്കെ ഞാൻ ചേർക്കാൻ നേരത്തെ പറയാം അപ്പോൾ ഈ പുളി മുഴുവനും നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം മുഴുവനും അങ്ങ് നല്ലതായിട്ട് പിഴിയണം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റണം നല്ലതായിട്ട് മൊരിഞ്ഞു വരുമല്ലോ അതുവരെ കരിഞ്ഞു പോകരുത് കുറച്ച് കഴിയുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടായിരുന്നാൽ മതി നിറമൊക്കെ മാറാൻ തുടങ്ങുമ്പം ലോ ഫ്ലെയിമിലാക്കിയാൽ മതി ഇപ്പം നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ നിറമാകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് തീ കുറച്ച് വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും കരിഞ്ഞു പോവുകയെ ചെയ്യരുത് ഇഞ്ചി നല്ല മുരിഞ്ഞൊരു സ്മെല്ല് വരും അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ആ ഒരു സ്മെല്ല് വരേണ്ട വരെ ഇളക്കാവും കറുപ്പ് കളറാവരുത് അങ്ങനെയാണെങ്കിൽ ഇഞ്ചി കരിഞ്ഞും ടേസ്റ്റും കാണത്തില്ല നല്ലൊരു ചുമന്ന നിറമാവണം ഓരോ ഇഞ്ചി അനുസരിച്ചും നിറം വ്യത്യാസം വരും നല്ലതായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഇപ്പോൾ ഇഞ്ചിയൊക്കെ കണ്ടില്ലേ നല്ലതായിട്ട് മുരിഞ്ഞ് കുറച്ചൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയും മതി നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് ഇഞ്ചി മൂത്ത ഒരു സ്മെല്ലുണ്ടല്ലോ ഇനി ഇത് കോരിയെടുക്കാം ഇതുണ്ടോ ഇഞ്ചി വറുത്തെടുത്തിട്ട് ഇതുപോലൊന്ന് നിരത്തിയിടണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ആറും ഇതിപ്പോൾ ഒന്ന് ആറിയിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കണം അപ്പോൾ ഒരുപാടങ്ങ് വലുതായിട്ട് ഇഞ്ചി കിടക്കത്തില്ല ഒരുപാടല്ല ലൈറ്റായിട്ടൊന്ന് പൊടിച്ചാൽ മതി കൈ കൊണ്ട് ഇത്രയും മതി ഉണ്ടോ ഇതുപോലെ കുറച്ചൊന്ന് പൊടിക്കണം ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് വേണം പൊടിക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ 3 വറ്റൽമുളക് അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് തീ കുറച്ച് വെച്ചാൽ മതി പിന്നെ കറിവേപ്പില ഒന്ന് ഉളക്കി കൊടുക്കാം ഈ മുളകൊക്കെ ഒന്ന് മൂക്കട്ടെ ഇപ്പോൾ ഈ മുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളകും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ടൊന്ന് മുരിയാൻ തുടങ്ങണം അതുവരെ ഒന്ന് വഴറ്റണം ഇപ്പോൾ ഈ പച്ചമുളകൊക്കെ ഇവിടെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് കണ്ടോ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ശകലം പുളി ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കണം ഒരുപാടല്ല ശകലം ഇത്രയും മതി ഈ കുറച്ച് വെച്ചാൽ മതി ഈ സമയത്ത് ഇതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ പുളിവെള്ളം ശകലം ഒഴിച്ചിട്ട് ഈ മുളക് പൊടിയൊക്കെ ചേർക്കാമെങ്കിൽ കരിയത്തില്ല ലോ ഫ്ലെയിമിലിട്ടാൽ മതി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി 1/2 ടീസ്പൂണോളം കായപ്പൊടി ഒരുപാട് വേണ്ട 1/2 ടീസ്പൂൺ മതി കായം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോകട്ടെ ഏകദേശം 1 മിനിറ്റിനോട് അടുത്തൊക്കെ ഇളക്കിയാൽ മതി അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം പുളി നല്ലതായിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ അത് മുഴുവനും ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം
അതുപോലെ ഈ ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ട് പറയാം എത്ര ചേർത്തെന്ന്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ചീകിയെടുത്ത ശർക്കരയാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തേക്കുന്നത്. ഇത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം ഇത് ഇതിൻ്റെ പുളിയും ആ ഇഞ്ചിയുടെ കാരവും പിന്നെ ഈ ശർക്കരയുടെ മധുരവും ഒക്കെ കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് വേണം നിൽക്കാൻ. അപ്പോൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കി ചേർത്തോണം, ടേസ്റ്റ് നോക്കിക്കോണം ഈ സമയത്തൊക്കെ. പിന്നെ ഇതൊരു മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം. ഈ പുളിവെള്ളം എല്ലാം കുറച്ചൊന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പോൾ ശർക്കരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 8 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ പുളിയാണല്ലോ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ സദ്യയ്ക്ക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. പുളിയിഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇതുണ്ടാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കറിയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇഞ്ചിക്കറിയുടെ വീഡിയോ. അതിന് ഇത്രയും പുളിയൊന്നും നമ്മൾ ചേർക്കത്തില്ല, അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഈ പുളിയൊക്കെ നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ കുറുകിക്കോളൂ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നാളെയൊക്കെ നോക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിട്ട് തിക്കായിട്ട് വരും. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യുക. ഇത് സദ്യക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 2-3 ദിവസം മുന്നേ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പുളിയിഞ്ചി ഇരിക്കും തോറും ആ ടേസ്റ്റ്. ഇത് ഒരാഴ്ചയൊക്കെ വെളിയിലേ വെച്ചേക്കാം, ചീത്തയാവത്തില്ല. ഇതിപ്പോൾ ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പം സെർവ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവരും കമൻസൊക്കെ അറിയിക്കണം. Thank you.